ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഗപ്പി കാസ്റ്റലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ടൈമൊക്കെ വൈകിട്ടാണ് നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ടൈമൊന്നും കിട്ടാറില്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ രണ്ട് മൂന്ന് വീഡിയോസുകൾക്കൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു. അപ്പൊ അതൊക്കെ മാറ്റി അതിന്റെ ക്ഷീണമൊക്കെ മാറി വന്നപ്പോ ടൈമായി. പിന്നെ പൊതുവെ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാടത്ത് ഒരു ബയോഫ്ലോക്ക് ഉണ്ടായിരുന്നില്ലേ, ഒരു വലിയ കുളം നമ്മുടെ ലൈവ് സ്ട്രീമിലൊക്കെ കാണിച്ചത്. അപ്പൊ അത് വളവെടുപ്പ് സമയമായി, ആറു മാസം കഴിഞ്ഞു. അപ്പൊ അതിന് ഈ കഴിഞ്ഞ ആഴ്ചക്ക് ഏങ്ങാണ്ട് ആറു മാസമായിണ്ട്. അപ്പൊ ആറു മാസം ഒരാളെ വളർത്താൻ പാടൂ, അല്ലെങ്കിൽ അവര് ബ്രീഡായി പോകും. അപ്പൊ അതിനുള്ളിൽ നമ്മള് പിടിക്കാൻ പോണ സജ്ജീകരണങ്ങളൊക്കെ ചെയ്യണ്ടേ കണ്ട. അപ്പൊ നമുക്ക് ഫിഷിനെ വേണ്ടവർക്കൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ കൊറിയറൊന്നും പോസിബിൾ അല്ല കേട്ടോ, കൊറോണ ടൈമിൽ മെയിൻ ആയിട്ട് കൊറിയറൊന്നും പോസിബിൾ അല്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്ക് നമ്മൾ ഫിഷിന് വേണമെങ്കിൽ കൊടുക്കും, വേണേലല്ല കൊടുക്കും, ചോദിച്ചു വന്നപ്പോ കൊടുക്കും നമ്മള്. അപ്പൊ നമ്മള് ഫിഷിന് പിടിക്കാൻ പോവാണ്. അതിന് വീഡിയോസിലൊക്കെ ഇന്നിപ്പൊ കാണണേ, വല അഴിച്ചോണ്ടിരിക്കുക. ഇതിന് മേലുള്ള വല അഴിച്ചോണ്ടിരിക്കുന്നത് നമ്മള് പോയി പുതിയൊരു വല വാങ്ങിച്ച് മീനെ പിടിക്കാനുള്ള സജ്ജീകരണം ചെയ്തു. ഇത് കണ്ട, നമ്മൾ പുതിയ വലയൊക്കെ ഉണ്ടാക്കി കോരി വല പോലത്തെ. അപ്പൊ നമ്മൾ ഞാൻ അതിന്റെ വീഡിയോസ് ആണ് കാണാൻ പോണത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം, പൊട്ടപ്പുറത്തുനിന്ന് ബെല്ലേക്കണം എനേബിൾ ചെയ്യുക. പിന്നെ ഞങ്ങൾ അപ്പോൾ ഇന്ന് എല്ലാ വീഡിയോസും അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ടെററൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. നമ്മളിത് കുളത്തിലെ വെള്ളമൊക്കെ ഒരു വട്ടകര ഇടണം, കാരണം പെട്ടെന്ന് മീനെ പിടിച്ച് കൊടുക്കുമ്പോൾ മീൻ ചിലപ്പോൾ ചത്തുപോയാൽ വെള്ളം മാറുമ്പോൾ. നമ്മൾ ലൈവായിട്ടാണ് മീനെ പിടിച്ച് തുടങ്ങണം കേട്ടോ, ജീവനുള്ള മീനുകളെ. ചിലപ്പോൾ ചത്തുനിന്ന് വരും, നമ്മൾ പിടിക്കാൻ പോവാ. നമ്മുടെ ജാക്കി ഒരു പൂച്ചയായിട്ട് ഭയങ്കര ഫൈറ്റില്ല, സ്നേഹബന്ധത്തില. നമ്മള് നിന്ന് കയ്യോടെ പിടിച്ചോനെ. അവള് പറമ്പ് ചാടി. നമ്മുടെ ജാക്കി ക്ഷീണം കൊണ്ട് തിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മള് ഫസ്റ്റ് ട്രിപ്പ് മീനെ പിടിച്ചിട്ടുണ്ട് ട്ടാ. ഇതാ നമ്മുടെ മീൻ. ഭയങ്കര മുള്ളുണ്ട് അവരുടെ മേത്ത്. കുറച്ച് കുഞ്ഞന്മാരുണ്ട്, ഒരു വലിപ്പം വന്നിട്ടില്ല അധികം. അപ്പൊ അവരെ നമ്മള് തിരിച്ചേലിക്കാൻ ഇടണേ. നമ്മള് ഒറ്റ ദിവസം കൊണ്ടൊന്നും പിടിക്കണില്ല, കാരണം ഇത്ര പേരുത്ത് വെള്ളം ഒറ്റയടിക്ക് കളയാന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ കാര്യമല്ല. അവള് വരുമ്പോ തീറ്റിട്ട് കൊടുക്കുമ്പോ നമ്മള് വെറുതെ തിന്നാലും മീനുകൾ എടുത്തു പോയി. അപ്പൊ നമ്മള് ചോക്കിനവർക്ക് മീൻ വലക്കി കോരി പിടിച്ചു കൊടുക്കണ ചെയ്യണേ. നമ്മള് രണ്ടാമത് പിടിച്ചിട്ട് കേട്ടാ. അവര് കുഞ്ഞന്മാരുണ്ട്, കുറച്ച് കുഞ്ഞന്മാരുണ്ട്, കുറച്ച് വലിയവരുണ്ട്. നീ മാറ്. ഭയങ്കര മുള്ളട്ടോ ഒരു മേത്ത്. രണ്ടാമത്തെ വല്യമീൻ വന്നിണ്ട്, പിടിച്ചോണ്ടിരിക്കട്ടപ്പ. ഫ്രഷ് മീനായിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ, ഫ്രഷ് മീൻ, മായങ്ങളൊന്നും ഇല്ലാത്തത്. ഇതാണ് നമ്മുടെ മീൻ പിടുത്തം. ഇതൊന്ന് കാണിച്ചതെന്നുള്ളൂ, നമ്മൾ പിടിക്കാറുണ്ട്. ഇപ്പൊ ആരുമൊന്ന് ചോദിച്ചാലും നമ്മള് പിടിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതോട് ഇത്രന്നുള്ളൂ നമ്മുടെ എന്താ പറയുക, കൊച്ചു വീഡിയോ. അപ്പൊ നമ്മൾ ഇത്ര ദിവസം വൈകിച്ചതിന് ഒരു സോറി പറയണ്. നമ്മുടെ കോർപ്പറേറ്റ് ക്ലെയിം വന്നു, പിന്നെ അതിന്റെ ക്ഷീണൊക്കെ മാറി വന്നിട്ട് കുറച്ച് ദിവസങ്ങളിൽ സമയം കിട്ടാറില്ല. അപ്പൊ എല്ലാവരും പുതിയ പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, മുട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതേസമയം ഞാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉറപ്പ് വരുത്താം. നമ്മുടെ ഡ്യൂട്ടിഫിക്കേഷൻ വരുത്തിയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്താം.
അപ്പോൾ നമ്മുടെ ചാനൽ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.